വാർത്താസമ്മേളനം ആരംഭിക്കുന്നു. രാജ്യം ഇത്തിരി വൈകിപ്പോയതിനെയും ക്ഷമ ചോദിക്കുന്നു. ട്രാഫിക് ജാമിൽ പെട്ടതുകൊണ്ടാണ് സമയം വൈകിയത്. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എനിക്കെതിരെ ആഞ്ഞടിച്ചു നടത്തിയ പത്രസമ്മേളനം, അതിൽ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങളോട് അതുപോലെ മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ് ഇന്നലെ കേരളം നോക്കിക്കണ്ടത്. അറിയാത്ത ആളുകൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോവും, മുഖ്യമന്ത്രിയാണോ എന്ന മറ്റാരെങ്കിലും ആണോ എന്ന്. പി ആർ ഏജൻസിയുടെ മൂടുപടത്തിൽ നിന്ന് പുറത്തു വന്ന യഥാർത്ഥ വിജയനാണ് ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ വന്നത്. അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിന്റെ ഭാവം എല്ലാം അദ്ദേഹത്തിന്റെ പിന്നാമ്പുറ രാഷ്ട്രീയ പാരമ്പര്യം വിളിച്ചോതുന്ന രീതിയിലാണ്. ഒരു പൊളിറ്റിക്കൽ ക്രിമിനലിന്റെ ഭാഷയും ശൈലിയും ഭാവം അതുപോലെ തിരിച്ച് മറുപടി പറയാൻ എനിക്കാവില്ല. എന്റെ വ്യക്തിത്വം, എന്റെ വ്യക്തിപരമായ സംസ്കാരവും, ഞാനിരിക്കുന്ന ഒരു കസേരയുടെ മഹത്വവും ഒരു പിണറായി വിജയന്റെ നിലവാരത്തിലേക്ക് താങ്ങാൻ എന്നെ അനുവദിക്കില്ല എന്ന ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ട് മാന്യമായി അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളോട് ഞാൻ ഒന്ന് പ്രതികരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. ആരോപണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പത്രസമ്മേളനം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വികാരം മനോരമയിൽ വന്ന എന്റെ ഒരു അഭിമുഖമാണ്. എന്റെ മാധ്യമ സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഞാൻ പറയാം, ആ അഭിമുഖത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തെ ബ്രണ്ണൻ കോളേജിലിട്ട് ചവിട്ടി താഴെയിട്ടു എന്നൊന്നും അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പത്ര റിപ്പോർട്ടർ, മനോരമയുടെ റിപ്പോർട്ടർ എന്നോട് ആ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചത്. ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാനത് പ്രതികരിച്ചതും അതേക്കുറിച്ച് പറയണ്ടെന്നും അതേക്കുറിച്ച് എഴുതണ്ടെന്നും അത് പറയാൻ എനിക്ക് താല്പര്യമില്ലെന്നുമാണ്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കത് അറിയാൻ വേണ്ടിയാണ്, പ്രസിദ്ധീകരിക്കില്ല, ഒരു കാരണവശാലും അത് റിപ്പോർട്ടിംഗിൽ ഈ വാർത്തയിൽ വരില്ല എന്ന് പ്രോമിസ് ചെയ്തതിന് ശേഷം ആ സംഭവത്തിന്റെ ഒരു വിശദീകരണം ഞാൻ പേഴ്സണലായി ഓഫ് ദ റെക്കോർഡ് എന്ന് അടിവരയിട്ട് മൂന്ന് വട്ടം അടിവരയിട്ട് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞ വസ്തുത ഒരു ചരിവിന്റെ ശൈലിയിൽ അഭിമുഖത്തിൽ ചേർത്തതിന്റെ കുറ്റം എനിക്കല്ല, അത് മാധ്യമ പ്രവർത്തനത്തിന് അപമാനകരമായ ഒരു നടപടിയായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ചൂടാക്കാനൊന്നും ഒരു താല്പര്യവുമില്ല. പിണറായി വിജയനും ഞാനും തമ്മിലുള്ള ബന്ധം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രണ്ണൻകോളേജിൽ പഠിക്കുന്നതിന് മുമ്പും പിണറായിയെ എനിക്കറിയാം, എന്നെ പിണറായിക്കും അറിയാം. എനിക്ക് പിണറായി വിജയനെ ചവിട്ടിയിട്ട് എനിക്കൊരു വലിയ അഭ്യാസിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ബോധവും മനസ്സും ആഗ്രഹവും എന്റെ മുന്നിലില്ല. എന്ത് പറഞ്ഞാലും അദ്ദേഹം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തെ ബഹുമാനിക്കുന്ന ഒരാളുമാണ് വ്യക്തിപരമായി. പക്ഷേ അർഹതപ്പെട്ട സ്ഥാനത്തിരിക്കേണ്ടവർ അർഹതപ്പെട്ട സ്ഥാനത്തിരിക്കണം, അർഹതപ്പെട്ടവർ പ്രതികരിക്കേണ്ടുന്ന അന്തസ്സിലും ആഭിജാത്യത്തിലും അർഹതപ്പെട്ടവർ പ്രതികരിക്കണം. ഇത്രയും സംസ്കാരഹീനമായ ഒരു പ്രതികരണം ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതാദ്യമാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് നിരവധിയാണ്. മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ പദ്ധതിയിട്ടു എന്ന് ഞാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു. ഒരു സ്വാനുഭവം, സ്വന്തം അനുഭവം, വിങ്ങിത്തുടിക്കുന്ന ഒരു സ്വന്തം അനുഭവം പങ്കുവെക്കാൻ എഴുതി വായിക്കണം, എഴുതി വായിക്കണം. ഞാനിപ്പോ എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത് എഴുതിയിട്ടല്ല. മാധ്യമ സുഹൃത്തുക്കൾ ചോദ്യം ചോദിക്കുന്നു,
അപ്പോൾ ആ ചോദ്യത്തിന് അനുസൃതമായ പേപ്പർ എഴുതി വെച്ച പേപ്പർ അദ്ദേഹം എടുക്കുന്നു. അദ്ദേഹം രാമായണം വായിക്കും പോലെ അദ്ദേഹം വായിക്കുന്നു. ഞാൻ ചോദിക്കുന്നു സ്വന്തമാനുഭവം ജനങ്ങളുടെ മുമ്പിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ എഴുതി വായിച്ച അനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ആദ്യമായി കാണുക ഒരു മുഖ്യമന്ത്രിയുടെ നാവിലും അദ്ദേഹം പറഞ്ഞു എന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയുണ്ട്. ആര് പറഞ്ഞു? പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മരിച്ചുപോയ എന്റെ ഒരു സുഹൃത്തും എന്റെ ഒരു ഫിനാൻഷ്യറും എന്നോട് പറഞ്ഞു എന്നാണ്. ബ്രഹ്മ കോളേജിൽ പഠിക്കുന്ന എനിക്ക് എന്ത് ഫിനാൻഷ്യറാണെന്ന്? ആ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഉണ്ടോ? രാജ്യക്കാർക്ക് ഫിനാൻഷ്യൽ ഉണ്ടാകും, പൊതുപ്രവർത്തകന്മാർക്ക് ഫിനാൻഷ്യൽ ഉണ്ടാകും. പക്ഷേ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഉണ്ടായിട്ടില്ല. മരിച്ചു എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞത് അദ്ദേഹത്തോട്. ആ മരിച്ച ആൾക്ക് പേരില്ലേ, ഊരില്ലേ, അഡ്രസ്സില്ലേ? ആര് പറഞ്ഞു? മുഖ്യമന്ത്രിയോട് ഇത് പറഞ്ഞ ആളാരാ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പറയുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോലീസിൽ പരാതി കൊടുത്തില്ല? സ്വന്തം കുഞ്ഞുമക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പ്രാൻ ഇട്ടിരിക്കുന്നു ഒരധോലോകം എന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടിയാൽ ഞാനും നിങ്ങളും ആദ്യം പറയുക, ആദ്യം അറിയിക്കുക. അറിയാം, പോലീസിലല്ലേ? പോലീസിൽ പരാതി കൊടുക്കും. കൊടുത്തോ? പിണറായി എന്തുകൊണ്ട് കൊടുത്തില്ല? ആരോടും അദ്ദേഹം പറഞ്ഞില്ല. ആരോടും അദ്ദേഹം പറഞ്ഞില്ല എന്നാ പറഞ്ഞത്? ഭാര്യയോട് പോലും. വിശ്വസിക്കാമോ നിങ്ങൾക്ക്? ഒരു മക്കൾക്ക് ഭീഷണിയുണ്ടെന്ന് വിവരം കിട്ടിയാൽ ആദ്യം അത് പങ്കുവെക്കുക അമ്മമാരോടും ഭർത്താക്കന്മാരോടാണ്. എന്തേ? ആ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഏറെ സമയവും ആ കുട്ടികളോടൊപ്പം ചിലവഴിക്കുന്നത് മാതാവോട് പറയണ്ടേ? കുട്ടികൾക്ക് ഇത്രയും ഒരു ഭീഷണിയുണ്ട്, സൂക്ഷിക്കണം എന്ന് ആരും പറയില്ലേ? പറഞ്ഞില്ല എന്ന് പറയുമ്പോ പിണറായി വിജയൻ ഒരു അച്ഛന്റെ സ്ഥാനത്താണോന്ന് ഞാൻ സംശയിക്കുന്നു. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? പോലീസ് സ്റ്റേഷൻ പരാതിയില്ല, അത് മനസ്സിൽ വെക്കുക. എന്നിട്ട് കുറെ കഴിയുമ്പോൾ നമ്മൾ രാഷ്ട്രീയ ആരോപണമായി രാഷ്ട്രീയ എതിരാളിക്കെതിരെ വിനിയോഗിക്കുക. എന്നിട്ട് പറയാ അത് മരിച്ചുപോയി, പേര് പറയുന്നില്ല, അദ്ദേഹം സുധാകരന്റെ ഒരു സാമ്പത്തിക സഹായിയായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അവ്യക്തമായ സൂചനകൾ ഒരു മുഖ്യമന്ത്രിയുടെ കസേരക്കും ഒരു മുഖ്യമന്ത്രിയുടെ അന്തസ്സിനും യോജിച്ചതല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. രണ്ടാമത്തെ തട്ടിപ്പ്രശ്ന പരാതി എന്ന എനിക്ക് വിദേശ കറൻസി ഇടപാടുണ്ടെന്നാ. ഇതാരാ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദിമതിയും സ്വജനപക്ഷപാതവും വെച്ച് പുലർത്തി പ്രവർത്തിച്ച ഒരു മന്ത്രി വിദേശ കറൻസി ഇടപാട് ഞാനല്ല നടത്തിയത്. വിദേശ കറൻസി ഇടപാട് നടത്തിയത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്കെല്ലാം അറിയില്ലേ? ഡോളറിന്റെ പെരുപ്പ് നിങ്ങൾക്കറിയില്ലേ? ഞാൻ സ്മഗളാണെന്നാ പറയുന്നത്? സ്മഗളി നടത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ നാടിലെ ജനങ്ങൾക്കറിയില്ലേ ആരാ സ്മഗളി നടത്തിയത്? ഭരണത്തിന്റെ സർവ സന്നാഹങ്ങളുടെയും പിൻബലത്തോടുകൂടി ഇവിടെ സ്മഗളി നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, മുഖ്യമന്ത്രിയുടെ വലം കൈയായി നടന്ന സ്വപ്ന സുരേഷാണ്. 10-ാം ക്ലാസ് പാസ്സാവാത്ത ഒരു വനിതയെ ഉന്നത ശ്രേണിയിലിരുത്തി 3 ലക്ഷം രൂപ ശമ്പളം നൽകി 4 വർഷം കൂടെ കൊണ്ട് നടന്നിട്ട് മാധ്യമങ്ങൾ ആരാണ് ഈ സ്വപ്ന സുരേഷ് എന്ന് ചോദിച്ചപ്പോ എനിക്കറിയില്ലെന്ന് ഈ സംസ്ഥാനത്തെ വിദ്യാസമ്പന്നരായ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ആർക്കെങ്കിലും പറയാൻ തോന്നുമോ? ITയുടെ സകല കോൺഫറൻസിനും സ്വാഗതം പറയുന്നത് സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ
സാന്നിധ്യം സ്വപ്ന സുരേഷ്. വിദേശത്ത് പോകുമ്പോ കൂടെ സ്വപ്ന സുരേഷ്. വിദേശത്ത് പോകുമ്പോ കൂടെ സ്വപ്ന സുരേഷ്, തിരിച്ചു വരുമ്പോ കൂടെ സ്വപ്ന സുരേഷ്, താമസിക്കുന്ന ഹോട്ടലിൽ സ്വപ്ന സുരേഷ് താമസിക്കുന്നു. 4 വർഷം കൂട്ടിക്കൊണ്ട് നടന്നിട്ട് ആരാണ് സ്വപ്ന സുരേഷ് എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ഏത് സ്വപ്ന ഏത് സുരേഷ് എനിക്കറിയില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനെ ഈ കേരളത്തിലെ കൊച്ചുകുട്ടികൾ വിശ്വസിക്കുമോ? ആർക്കത് അങ്ങനെ പറയാൻ സാധിക്കുക? എന്നിട്ട് ഞാൻ ഡോളർ ഇടപാട് നടത്തിയെന്ന്, ഞാൻ സ്വന്തം കടലെ സ്വർണ്ണക്കടകളെടുത്ത് നടത്തിയെന്ന് എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ സാധിച്ചു? അപാരമായ തൊലിക്കെട്ടിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലൊരു കള്ള വസ്തുത കള്ള വാർത്ത പ്രചരിപ്പിക്കാൻ സാധിക്കോ? നിങ്ങൾ പരിശോധിക്കണം. മണൽ മാഫിയുമായി എനിക്ക് ബന്ധമുണ്ട്, അന്വേഷിക്കണം. മുഖ്യമന്ത്രി മണൽ മാഫിയുമായി ബന്ധമുള്ളവരാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന ഞാനെങ്കിൽ അന്വേഷിക്കണം. ഭരണം നിങ്ങളുടെ കയ്യിലല്ലേ? നിങ്ങൾക്ക് എനിക്കെതിരെ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള ഗവൺമെന്റിന്റെ തലവനാണ് താങ്കൾ. സാമ്പത്തിക കുറ്റപാളിത്തമുണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാം. മാഫിയ ബന്ധമുണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാം. മാഫിയ ബന്ധം എനിക്കല്ല, ജസ്റ്റിസ് സുകുമാരൻ അടക്കം പറഞ്ഞത് നിങ്ങൾക്കാണെന്ന്, നിങ്ങൾക്കാണെന്ന് വെടിയുണ്ട കണ്ടെടുത്തപ്പോ അതിനോടുള്ള സുകുമാരന്റെ കമന്റിനെതിരെ മാനനഷ്ട കേസുമായി കോടതിയിൽ പോയപ്പോ ആ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തിരിച്ചടി പിണറായിക്ക് ഓർമ്മയുണ്ടോ? ജസ്റ്റിസ് സുകുമാരൻ ആവർത്തിച്ചു ആ മാഫിയ ബന്ധമുണ്ടെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്ന് ജസ്റ്റിസ് സുകുമാരൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയാം. ആരാണ് മാഫിയ? വെടിയുണ്ട് ആരിൽ നിന്നാ പിടിച്ചത്? എന്നിൽ നിന്നല്ല, പിണറായി വിജയനിൽ നിന്ന. എന്തിനാണ് വിജയൻ ഉണ്ട കൊണ്ടു നടന്നത്? പുഴുകി തിന്നാനാണോ? അല്ലല്ലോ. ഉണ്ട വെടിയുണ്ടെങ്കിൽ വെടിയുണ്ടെങ്കിൽ തോക്കുണ്ടാവൂലോ? അപ്പൊ തോക്കുമായി നടക്കുന്ന വെടിയുണ്ട പേര് നടക്കുന്ന പിണറായി വിജയനാണോ മാഫിയ? അതല്ല, ഇതുവരെ ഒരു തോക്കും വാങ്ങാത്ത ഉപയോഗിക്കാത്ത ഞാനാണോ മാഫിയ? ജനം വിലയിരുത്തട്ടെ, ഈ നാട് വിലയിരുത്തട്ടെ. ചിറക്കൻ രാജാസ് സ്കൂളിലെ ഫണ്ട് ദുരുപയോഗം ചെയ്തു, പാർട്ടി ഫണ്ട്, രക്തസാക്ഷികളുടെ പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തു, ഡി സി സി ആഫീസിന്റെ പണം മിസ്യൂസ് ചെയ്തു. ഇതൊക്കെ അന്വേഷിക്കാൻ പിണറായി വിജയൻ വേണ്ട, അതിന് എന്റെ പാർട്ടിയുണ്ട്, എന്റെ പാർട്ടി അവിടെയുണ്ട്. ഇതിനെ കുറിച്ച് ആരെങ്കിലും പിണറായി വിജയന് പരാതി വന്നാൽ നിങ്ങൾ അന്വേഷിക്കണം, പോലീസിനെ വെച്ച് അന്വേഷിക്കണം. നടപടിയിൽ വസതിയുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യണം. നട്ടനുണ്ട് പിണറായി വിജയനെങ്കിൽ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അതന്വേഷിക്കാൻ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ച് എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ നട്ടല്ലുണ്ടെങ്കിൽ പിണറായി വിജയൻ അത് കാണിക്കണം. അല്ലാതെ ചീഞ്ഞളിഞ്ഞ മനസ്സിനെ അടക്കി ഭരിക്കുന്ന രാഷ്ട്രീയ വിദ്വേഷവും ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. തുറന്ന മനസ്സ് ഒരു മുഖ്യമന്ത്രിക്ക് വേണം, ശുദ്ധമായ മനസ്സ് മുഖ്യമന്ത്രിക്ക് വേണം. എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായി നടത്താൻ സാധിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥനാവണം കേരളത്തിന്റെ മുഖ്യമന്ത്രി. ജനങ്ങൾ അതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മമ്മറം ദിവാകരനെ കൊല്ലാനയച്ചു ഞാൻ ആളെ. കൊല്ലപ്പെട്ടവർക്കായി പിരിച്ച തുക ഞാൻ ദുരുപയോഗം ചെയ്തു. കണ്ണൂരിൽ വന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. അവിടെ സിംഗൾ വെട്ടിക്കൊന്ന, സി പി എം വെട്ടിക്കൊന്ന, പിണറായി വിജയന്റെ നിർദ്ദേശത്തിൽ വെട്ടിക്കൊന്ന എത്ര രക്തസാക്ഷികളുണ്ടോ ആ രക്തസാക്ഷികളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരാൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, കുടുംബസഹായ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, വീട് വേണ്ടവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സൗകര്യം ഞങ്ങൾ
മുന്നണിക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്ത് എവിടെയും കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ അത്തരമൊരു സുരക്ഷിതത്വമുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കണ്ണൂരിൽ എന്നെ സംബന്ധിച്ച് അത് സത്യമായും സക്രിയമായും നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ വസതിയൊക്കെ മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കാം, മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കാം. എസ് എൻ ഗുണ്ടൻ കോളേജില് പഠിക്കുന്ന കാലത്ത് സി എച്ച് മുഹമ്മദ് ബോയിയുടെ പരിപാടി കലക്കി എന്നാണ് മറ്റൊരു ചർച്ച. അതിന്റെ അകത്ത് എവിടെയോ ടാർഗറ്റ് വെച്ചാണ് ആ മർമ്മ പ്രയോഗം എന്ന് എനിക്കറിയാം. പക്ഷെ അതിലൊന്നും കേരളത്തിലെ ജനങ്ങൾ കുടുങ്ങില്ല. സി എച്ച് മുഹമ്മദ് ബോയ ഗുണ്ടൻ കോളേജിൽ വന്നിരുന്നു, അദ്ദേഹത്തിനെതിരെ എതിർ സംഘടനകൾ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരെയല്ല, അദ്ദേഹത്തിന്റെ ആ ഫംഗ്ഷനെതിരെ. അതല്ലാതെ മുഹമ്മദ് കോയയെ വ്യക്തിപരമായി അപമാനിക്കുന്നതൊന്നും അവിടെ നടന്നിട്ടില്ല. ഇതിനെല്ലാം അപ്പുറത്ത് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ പിണറായി വിജയനെ ഗുണ്ടൻ കോളേജിൽ എന്നെ നഗ്നനായി ഗുണ്ടൻ കോളേജിൽ നടത്തിയിട്ടുണ്ട് എന്ന് എന്തോ ദുസ്വപ്നം കണ്ടാണ് അദ്ദേഹം അന്ന് പത്രസമ്മേളനം നടത്തിയത്. അന്നത്തെ ഗുണ്ടൻ കോളേജിൽ നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്കറിയാലോ, എന്റെ കണ്ണമ്പറിയൻസായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്, അവിടെ പഠിപ്പിച്ച അധ്യാപകന്മാരുണ്ട്, കേരളം നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ സുഹൃത്തുക്കൾ എനിക്കിപ്പോഴുമുണ്ട്, അധ്യാപകന്മാരുണ്ട് ഈ ഭാഗത്ത് മുഴുവൻ. ആരോടെങ്കിലും ചോദിച്ച് ഒരാളെങ്കിലും പിണറായി വിജയൻ പറഞ്ഞ ഈ രാഷ്ട്രീയ അലിഗേഷൻസ് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പണിയും അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാം. ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പിണറായി മാറുമോ? ഒരാള് പറയട്ടെ, എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടന അന്ന് അവിടെ നാമ മാത്രമാണ്, സോറി എസ് എഫ് ഐ, കെ എസ് എഫ് ഐ അല്ലേ, ആ കെ എസ് എഫ് നാമ മാത്രമാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്ന കൊല്ലം അവിടെ കെ എസ് എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് സഖാവ് ഭാരതീയ. 35 വോട്ടാണ് അവർക്ക് കിട്ടിയത്. അവരാണ് സി എച്ച് മുഹമ്മദ് ബോയിയുടെ പരിപാടി സംരക്ഷിച്ചത് കെ എസ് യു ഗുണ്ടകളി ഗുണ്ടായിസത്തിൽ നിന്ന്. എ കെ ബാലൻ അവിടെ വന്നത് എപ്പോഴാ? എ കെ ബാലൻ അവിടെ വന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 71 സാധ്യത. മമ്പലം ദിവാകരൻ അവിടെ വന്നത് എപ്പോഴാ? 71 മമ്പലം ദിവാകരൻ എലബണ്ണൻ കോളേജിലേക്ക് വന്നത്. പിണറായിയുമായുള്ള സംഘർഷവും സംഘട്ടവും ഒക്കെ 67 സംഭവം, 67 സംഭവം. ഞാൻ ഫസ്റ്റ് ഡി സി വിദ്യാർത്ഥി, ഇവരൊക്കെ എന്റെ പിൻഗാമികളാ. എ കെ ബാലനും മമ്പലം ദിവാകരനും ഒക്കെ പിണറായി വിജയൻ പരീക്ഷ എഴുതാൻ വന്നു എന്നൊരു യാഥാർത്ഥ്യം, അവിടെ സംഘർഷം ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ ചിത്രം മനോരമയിൽ വന്ന വാർത്ത അതൊരു സത്യം. പക്ഷേ അത് അങ്ങനെ പരസ്യമായി പ്രചരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിക്കാത്ത ഒരു സംഭവം പത്രപ്രവർത്തകന്റെ തെറ്റായ നടപടി കൊണ്ട് ഉണ്ടായതാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാ ആളുകളെയും ഓർമ്മിപ്പിക്കുന്നു. അത് പിടിച്ച് എനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ ഞാൻ എല്ലാ തലത്തിലും നിഷേധിക്കുന്നു. മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിച്ച് സംസാരിക്കുന്നു, ഏതെങ്കിലും തെറ്റുകൾ, ഏതെങ്കിലും മണൽ മാഫിയ, ഏതെങ്കിലും സാമ്പത്തിക മാഫിയ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഗുണ്ടായിസത്തിന്റെ ഗ്രൂപ്പുകളുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ, ആ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്താൽ അതിന് എല്ലാ പിന്തുണയും പിൻബലവും എന്റെ ഉണ്ടാകും എന്ന് ഞാൻ മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കാം. ഞാൻ ഒരു പത്രക്കാരോട്, ഞാൻ ഒരു മാധ്യമത്തോട് വാർത്ത കൊടുക്കാനായി ഒരു വാർത്ത ഞാൻ കൊടുത്തിട്ടില്ല. ഈ വാർത്ത 4-5 മുമ്പ് കോട്ടയത്തിൽ നിന്ന് ഉയർന്നു വന്ന വാർത്തയാണ്. ഇതുപോലെ ഒരു കെ എസ് യുവിന്റെ പ്രവർത്തകനായിരുന്ന പത്രപ്രവർത്തകൻ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നു, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചു. എന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിന്
പറ്റതാണ്. ഇതുപോലെ അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ആ വാർത്ത വേണ്ട, ആ വാർത്ത കൊടുക്കുന്നത് ശരിയല്ല, പക്ഷേ എനിക്കിത് അറിയാനാണ് താല്പര്യപ്പെട്ടാണ്, ഞാൻ പഴയ കേസു അല്ലേ എന്ന് പറഞ്ഞപ്പോ ആ നടന്ന സംഭവം അവൻ ഇങ്ങോട്ട് പറഞ്ഞു, അതിനകത്ത് ചെറിയ തിരുത്തു വരുത്തി ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അതൊരു സത്യം. പക്ഷേ പ്രസിദ്ധീകരിക്കരുത് എന്ന നിബന്ധനയോടുകൂടി ഒരു സ്വകാര്യ സംഭാഷണം, ആ സംഭാഷണം പത്രത്തിൽ വരുന്നത് എന്റെ കുറ്റമല്ല, അത് മാധ്യമരംഗത്തെ പ്രവർത്തനത്തിന്റെ ദോഷമാണ്, കുറ്റമാണ്, അതിന് ഉത്തരം പറയേണ്ടത് മാധ്യമ പ്രവർത്തകരുമാണ്. അല്ല, അതെന്നെ പറയാൻ എനിക്ക് താല്പര്യമില്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി, ഞാനേ ഞാൻ ഗോതയിലൊന്നും മത്സരിക്കാൻ പോകുന്നില്ല, ആ അത് അങ്ങനെ പിടിക്കാൻ മാത്രമുള്ള ആരോഗ്യമൊന്നും അന്നേ പിണറായിക്കില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നാട്ടുകാരോടൊന്ന് അന്വേഷിക്ക്, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി പിണറായി വിജയന്റെ അഭ്യാസം എന്താണ്, പിണറായി വിജയന്റെ ആരോഗ്യം എന്താണ് എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ മതി. അദ്ദേഹത്തെ കാണുമ്പോ നിങ്ങൾക്ക് ഒരു ഫയൽമാനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, അത്തരം വെളിപ്പെടുത്തലുകൾ ആര് നടത്തിയാലും ആ നടത്തിയതിനെ കുറിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കാൻ ഒരു ഏജൻസി ഏൽപ്പിക്ക. ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാനോ, അവർക്കെന്താ കുഴപ്പം? പാർട്ടിയുടെ അകത്ത് പാർട്ടി വിരുദ്ധരുണ്ടാവില്ലേ? പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇന്നലെ രാവിലെ വിളിച്ചു പറഞ്ഞു സംഭാഷണത്തിന് 2 ദിവസം മുമ്പേ. ആ ഞാൻ അദ്ദേഹം അവരുടെ എഡിറ്ററോടും കൂടെ പരാതി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അക്രമിയായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം, RSS ആയി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം ഞങ്ങൾക്കറിയാം. അതൊന്നും കാട്ടി എന്നെ വരട്ടണ്ട, അതൊക്കെ CPMന്റെയും മാധ്യമരംഗത്തെ CPM മാഫിയയുടെയും പ്രവർത്തനത്തിന്റെ ഭാഗ എനിക്കറിയാം. ചോദ്യം ചോദിക്കുക, നിങ്ങൾ ചോദ്യം ചോദിക്കുക, ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ആ ചോദ്യത്തിന്റെ കടലാസെടുത്ത് മറുപടി വായിക്കുക. സ്വന്തം മകൾക്ക് ഭീഷണിയുള്ളത്, ആ ഭീഷണി വന്നത് അതിനെക്കുറിച്ചൊരു മുഖ്യമന്ത്രി പറയാണ്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് നോക്കി വായിക്കുക. സ്വന്തം ദുഃഖവും അനുഭവവും നിങ്ങളുമായി പങ്കുവെക്കാൻ എഴുതി എടുത്ത രേഖയുമായി വേണോ മുഖ്യമന്ത്രിക്ക് നിങ്ങളെ കാണാൻ? ഞാനിപ്പം രേഖ വെച്ചാണോ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ മുഖം നോക്കി സംസാരിക്കുന്നില്ലേ? എന്താ 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 അതിനകത്തുള്ള വസ്തുത പരിശോധിക്കണം നിങ്ങൾ. അതൊക്കെ പാർട്ടി വിട്ടുപോയ ആളുകളാണ്, പ്രകാശ് ബാബു ഒക്കെ പ്രശാന്ത് ബാബു ഒക്കെ പാർട്ടി വിട്ട് കാലം കുറയായി. നിങ്ങളെ CPMന്റെ തണലിൽ ജീവിക്കുക. അദ്ദേഹത്തിന് ജോലി കൊടുത്തത് DCC ഞങ്ങളാ കൊടുത്തത്, ഞാനാ കൊടുത്തത്. പക്ഷെ അദ്ദേഹം എന്നെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കൂത്തുപറമ്പില് ഒരു പൊതുയോഗത്തിൽ കൊണ്ടുപോയി ഭക്ഷണം വീട്ടിൽ അറേഞ്ച് ചെയ്ത് ഗുണ്ടകൾക്ക് CPMകാർക്ക് എന്നെ ആക്രമിക്കാൻ അവസരമുണ്ടാക്കി അദ്ദേഹം എന്ന തിരിച്ചറിവും തെളിവ് വെച്ചുള്ള എന്റെ തെളിവ് സഹിതം മനസ്സിലാക്കിയപ്പോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. അന്ന് മുതൽ അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധനാണ്. മമ്പലം വിഭാഗത്തിൽ അകത്തുമല്ല പുറത്തുമല്ല എന്നാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യം പാർട്ടിക്കകത്താണെങ്കിൽ പാർട്ടിക്കകത്ത് ഞാനത് കൈകാര്യം ചെയ്യാം. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഏതായി സുഹൃത്ത്, എന്താ ഒരു ഐഡന്റിഫിക്കേഷൻ പറ, എന്താ വെളുത്തിട്ട് കറുത്തിട്ട് നീണ്ടിട്ട് എന്താ പരിഞ്ഞിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പറയും. എന്നാൽ മനസ്സിലാവോ നമുക്കല്ല ഒരുപാട് സുഹൃത്തുക്കളില്ലേ, ആരാണ് ആ സുഹൃത്ത്? ഒരു ആത്മാർത്ഥ സുഹൃത്തേ എനിക്കുള്ളൂ.
പറ്റിയാ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഫൈനൗട്ട് ചെയ്യാൻ പറ്റുമോ ഒന്ന് പറഞ്ഞേ. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഇറ്റ്? സാധാരണ മനുഷ്യന് പറ്റുമോ? ഇല്ലല്ലോ. അപ്പോ ആ പറഞ്ഞതിന്റെ ഒക്കെ രത്ന ചുരുക്കേണ്ട. അദ്ദേഹം പറയുന്നു, അദ്ദേഹം വേറൊരു കേസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ ഒരു സെക്കൻഡ് എടുത്തോളാം. അല്ല, അതിനകത്തെ എന്റെ ഭാഗത്ത് എന്ത് വിളവെന്നുള്ളത് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ ഞാൻ തിരുത്തും. ഞാൻ ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ ഉന്നയിക്കുന്നതും ആരോപണം ഞാനല്ലല്ലോ. എന്റെ ഭാഗത്ത് നിന്ന് വന്ന അഭിമുഖത്തിന്റെ വസ്തുനിഷ്ഠമായ കാര്യം നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചില്ലേ? ആണോ എന്നാ ഞാൻ ചോദിക്കുന്നത്? കേരളത്തിന് മോശം ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ. പിണറായിയെ കുറിച്ച് ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞോ ഇവിടെ? ബ്രിണ്ണൻ കോളേജിലെ വീരകഥ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. ഞാൻ പറഞ്ഞോ? പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞോ? പറഞ്ഞോ? പിണറായിയോട് നിങ്ങൾ ചോദിക്ക ഈ ചോദ്യമാണത്തോടെ. അതല്ലേ വേണ്ടത്? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി പറഞ്ഞോ നിങ്ങളോട് ഞാൻ ഈ കഥ? ഇല്ലല്ലോ. പിണറായി പറഞ്ഞത് കൊണ്ടല്ലേ ഞാനിത് പറഞ്ഞത്. ഒരാൾ നിങ്ങൾ ആരോടും ആര് ചോദ്യത്തിനും ഉത്തരം പറയും. ഒരാൾ ചോദിച്ചോ എത്ര മണിക്കൂർ വേണമെങ്കിലും ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ ഇതിന് തയ്യാറായി വന്നതാ. ഞാനുമായി ബന്ധപ്പെട്ട ആരും പറഞ്ഞിട്ടില്ല. അന്ന് വെള്ളം കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയും പഠിച്ച് പറഞ്ഞിട്ടില്ല. ഒരു വി പമ്പറം വിഭാഗത്തിനൊന്നും വന്ന് കോളേജിലില്ല. അദ്ദേഹം 71 വെള്ളം കോളേജിൽ വന്നത്. അതുപോലെ എ കെ ബാലൻ വെള്ളം കോളേജിലില്ല, 71 എ കെ ബാലൻ വന്നത്. അവിടെ ഉള്ള അന്നത്തെ തലമുറയിലെ ആരോട് ചോദിച്ചോ? അധ്യാപകരോട് ചോദിച്ചോ? സ്റ്റാഫോട് ചോദിച്ചോ? വിദ്യാർത്ഥികളോട് ചോദിച്ചോ? ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ. എന്റെ നാവിലുള്ള ഞാൻ പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് പറയില്ല. ഇല്ല ഇല്ല, അതെ, അതറിഞ്ഞിട്ടുണ്ട്. അതറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അത് പിണറായി പറഞ്ഞതല്ല അറിഞ്ഞത്, അത്രയേ ഉള്ളൂ. ഇല്ലെന്ന് മമ്പ്രതിഭാരം പറഞ്ഞിട്ടില്ല. മമ്പ്രതിഭാരം പറഞ്ഞത് ഞാനുള്ള പങ്കിലെ സംഭവം നടന്നിട്ടില്ല. അദ്ദേഹം കോളേജിലില്ല, അദ്ദേഹം 71 വന്നതാ. മാറ്റി പറയണ്ട, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അവരെന്തിനാ പറയാൻ നിൽക്കുന്നത്? അവരെ പങ്കെടുക്കുമെങ്കിൽ ഞാൻ ഹാജരാക്കാം. ഹാജരാക്കേണ്ട ആളുകൾ വേണ്ടിക്ക് ഞാൻ അടുത്ത ഒരു പത്രസമ്മേളനത്തിൽ ഒരു 10 or 20 പെണ്ണൻ കോളേജിൽ പഠിച്ച ആ കാലഘട്ടത്തിലെ ആളുകളെ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാം. വേണോ? അധ്യാപകന്മാരെ ഹാജരാക്കാം. വേണോ? വേണോ? ബ്രിട്ടൻ കോളേജിലെ അധ്യാപകരെ ഹാജരാക്കാം. നിങ്ങളെ മാധ്യമപ്രവർത്തകർക്കും ഒരു അന്വേഷണ കൗതുകം കാണിക്കാം. ആ കോളേജിൽ ആ സമയത്തുള്ളവരെ കണ്ടുപിടിക്കാം, അവിടെ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടുപിടിക്കാം. അവരോടൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് ചോദിച്ചറിയാം. ഒരു റിസ്ക് എടുക്ക്. പത്രധർമ്മം അങ്ങനെയൊക്കെ അല്ലേ നടത്തേണ്ടുന്നത്? അല്ലാതെ എല്ലാം നമ്മൾ നിന്ന് കേട്ടിട്ട് അതിന്റെ മേലെ ഇരിക്കാൻ നിങ്ങൾ നോക്കല്ല. ഒന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വാർത്തയുടെ വസ്തുത നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരിടെ എഴുതാൻ പഠിച്ചാൽ പോരാ. ഞാൻ പറഞ്ഞല്ലോ ആ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാന കാര്യം പറഞ്ഞു. പിന്നെ അത് തന്നെ ആവർത്തിക്കുന്നില്ല. എന്ത് യുക്തിയാണ്? എനിക്ക് ഫ്രാൻസിസ് എവിടെയാണെന്ന് എനിക്ക് ഇപ്പ അറിയില്ല. ആ ഫ്രാൻസിസും പിണറായിയും തമ്മിൽ തന്നെ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും ഫ്രാൻസിസ് എന്ന് പറയുന്ന പേരാമ്പ്രയിൽ നിന്നൊരു വിദ്യാർത്ഥി ബന്ധത്തിലുണ്ടായിരുന്നു. എന്റെ സീനിയറായിരുന്നു ഫ്രാൻസിസ്.
അദ്ദേഹം എച്ച് എം ഐക്കാരുമായി രണ്ടോ മൂന്നോ പരസ്യമായ തെളിവിടൽ നടന്നിട്ടുണ്ട്. അതിലൊന്നും പിണറായി സംസാരിക്കാൻ വന്ന ഒരു പബ്ലിക് മീറ്റിംഗിലാണ്. അത് ആ മീറ്റിംഗിൽ വെച്ച് ഫ്രാൻസിസിനെതിരെ വളരെ മോശമായി ഇദ്ദേഹം സംസാരിച്ചപ്പോ ആ പ്രസംഗം കേൾക്കാൻ മുൻപിൽ തന്നെ കാത്തിരുന്ന കേശുവിന്റെ ആളുകൾ പിണറായിയെ എതിർത്തിട്ടുണ്ട്. സത്യാണ് ഇതൊക്കെ, ഇതൊന്നും മറച്ചു വെക്കാതെ ഇതൊക്കെ ഒരു കോളേജ് സംഭവങ്ങളാണ്. അതൊന്നും ഒരു വലിയ, ഞാനത് ഒരു വലിയ ആരക്കാരായിട്ട് കാണുന്നില്ല. കോളേജിൽ ഇതിലും ഇതിലപ്പുറത്തൊക്കെ നടക്കും, സ്വാഭാവിക. അതൊന്നും എടുത്തു പൊക്കി നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതൊന്നും ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെയും അത് നടന്നിട്ടുണ്ടാവാം, പക്ഷെ അത് എനിക്ക് നിങ്ങളെ മുമ്പിൽ പറയാൻ മനസ്സില്ല. അത് യു കെ അല്ലാതെ പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട് മമ്പ്രത്തി പാലിനെ. അതുകൊണ്ട് നിങ്ങളുടെ കാര്യമല്ല, അത് അഭ്യന്തര കാര്യം വിവര രീതിയിലാണ്. അത് ഞങ്ങൾ പാർട്ടി കടുത്ത് തീർത്തു. പിന്നെ നിങ്ങൾ പിന്നെ വളരെ പ്രകടമായി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പിണറായി വിജയന്റെ ഏകദേശ ചിത്രമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. മിസ്റ്റർ കണ്ണോത്ത് ഗോപി ഇവിടെ ഇരിക്കുന്നു. പിണറായി വിജയന്റെ അക്രമത്തിന്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാ കണ്ണോത്ത് ഗോപി. ഡി സി സിയുടെ ജില്ലാ സെക്രട്ടറിയാ അദ്ദേഹം. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവാ അദ്ദേഹത്തിന്. ചിലത് പറയാനുണ്ട്, അതൊന്ന് പറയട്ടെ. പറയാലോ ഗോപി ഇവിടെ വന്നിരുന്ന് പറയും. പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് പിണറായി ദിനേശ് ബി ഡി സൊസൈറ്റിയില് 26 ലേബർ തൊഴിലാളികളാണ്. 12 AITCയുടെയും അതുപോലെ തന്നെ 12 INTUCയുടെയും 2 HMSന്റെയും തൊഴിലാളികളെ അവിടെ നിയമനം നടത്തിയിരുന്നു. അന്ന് ആ സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്റർ അടിയന്തരാവസ്ഥ കരുതൽ തരങ്ങളിലെ അയാളെ അറസ്റ്റ് ചെയ്ത് ആ കാലഘട്ടത്തിലാണ് ഈ നിയമനം നടന്നത്. ആ നിയമനം നടന്ന് അതിനുശേഷം 77 കേരളത്തിൽ PKVയുടെ ഭരണം നിലനിൽക്കുന്ന സമയം, കേന്ദ്രത്തിൽ മൊറാർജി ദേശായിയുടെ ഭരണം ഉള്ള ആ ഒരു ഘട്ടത്തിൽ ഈ 26 തൊഴിലാളികളെ പിരിച്ചുവിട്ടു. 26 പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് നാഷണൽ ബീഡി ആൻഡ് സിഗർ വർക്കേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഞാൻ, എൻ രാമകൃഷ്ണൻ പ്രസിഡന്റ്. അങ്ങനെ ആ കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം അന്ന് കാലത്ത് 10 മണിക്കായിരുന്നു. ആ 10 മണിക്ക് ഒലയമ്പലം ബസാറിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഒലയമ്പലം ബസാറിന്ന് ബെണ്ടിട്ടായി റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അടുത്ത ഭാഗത്ത് ഉള്ള ഇപ്പോഴത്തെ ഒരു ബസ് ഷെൽട്ടറാണ്. അവിടെ ഞാനും മിനിഞ്ഞാന്ന് മരണപ്പെട്ട സുരേന്ദ്രബാബു എന്ന ബാബു മാസ്റ്റർ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങനെ ഒരു 10-30 പേര് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആയുധധാരികളായിട്ടുള്ള ആളുകൾ വന്നത്. അങ്ങനെ പിണറായി വിജയൻ മുമ്പിലുണ്ട്, കൊടുവാൾ അയാളെ കയ്യിലുണ്ട്. ആ കൊടുവാള് ഉയർത്തിക്കൊണ്ടാണ് താനാണോ ജാഥാ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നേരെ കൊടുവാള് കൊണ്ടെടുത്ത് വെട്ടുകയും ആ കഴുത്തിനുള്ള വെട്ട് ഞാൻ അത് കൈകൊണ്ട് തടുത്തപ്പോഴുണ്ടായ മുറിവാണിത്. ആ അന്നത്തെ സമയം അന്ന് AITCയുടെ അഖിലേന്ത്യ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന PP മുകുന്ദൻ അദ്ദേഹമാണ് ആ ജാഥയുടെ ഉദ്ഘാടകൻ. അങ്ങനെ ആടുന്ന് MB കൃഷ്ണനായിരുന്ന നമ്മളെ പഴയ കോൺഗ്രസ് നേതാവ് പരേതനായ MB കൃഷ്ണൻ നായർ, അതുപോലെ തന്നെ കാരായ ശ്രീധരൻ എന്ന് പറയുന്ന CPIയുടെ നേതാവാണ് അദ്ദേഹം കൂടി എന്നെ ആശുപത്രിയിൽ, അവിടെ പിണറായിയിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൈക്ക് മരുന്ന് വെച്ച് തുന്നിക്കെട്ടി അവിടുന്ന് വീണ്ടും ഞാൻ
ഈ ജാഥ ഉദ്ഘാടനത്തിന്റെ ജാഥയായിട്ട് പോകുന്ന പല സ്ഥലത്ത് വെച്ചിട്ടും എറ്റേക്കുണ്ടായിരുന്നു. അങ്ങനെ ആ സംഭവത്തിന്റെ കേസ് പോലും എന്താ വെച്ചാല് പിണറായി വിജയൻ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവിടെ പിന്നെ പിണറായിയിലെ ആശുപത്രിയിലായാലും ധർമ്മടം പോലീസ് സ്റ്റേഷനിലായിരുന്നാലും സ്വാധീനിച്ച് പല വിധത്തിലുള്ള കേസ് മായ്ച്ചു കളയാൻ സാധിക്കുമെന്നത് വസ്തുതയാണ്. അങ്ങനെ ആ കേസ് അതിനുശേഷം അദ്ദേഹം അതിനെ പോലീസ് FIR ഇടുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം അന്റെടുക്കുന്ന എടുത്തെങ്കിലും FIR ഇടാതെ കേസ് തേച്ചു മായ്ച്ചു കളഞ്ഞായിരുന്നു സംഭവം. ഓ FIR ഇടാമെന്ന് പോലീസ് പറഞ്ഞു, എന്റെ അടുക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എടുത്തു. പക്ഷേ FIR പിന്നീട് ഞാൻ ആ കേസിനെ പറ്റിയിട്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അതിന്റെ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും കിട്ടിയിട്ടില്ല അതിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിസ്സഹകരണമാണ് ഉണ്ടായത്. ഓ ഉണ്ടായിരുന്നു, പിണറായി വിജയൻ, പിണറായി വിജയനാണ് പിന്നെ കൊത്തിയത് എന്നുള്ളത് ഞാനന്ന് പോലീസിൽ പറഞ്ഞു. ഓ കേസെടുക്കായിട്ട് പറ പോലീസിൽ പറഞ്ഞു, ആ പോലീസിൽ പറഞ്ഞു. അന്ന് അന്നത്തെ DYSP CEO ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം തുടർ നടപടി ഉണ്ടായിട്ടില്ല. നിങ്ങളിപ്പം ഗോപി നിങ്ങളുടെ മുമ്പിൽ വന്നൊരു വസ്തുനിഷ്ഠമായ കാര്യം പറഞ്ഞു. ഈ ഒരു വസ്തുതയൊന്നല്ല, 100,000 കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് പിണറായി വിജയൻ ഒരു കൊലക്കേസിലെ ഒന്നാം പ്രതിയായ കേസിന്റെ FIR ആണ് ഈ കടലാസ്. ആരാണ് കൊന്നതെന്നറിയോ? അദ്ദേഹത്തിന്റെ 20 വർഷത്തെ അദ്ദേഹത്തിന്റെ സന്തത അല്ല സോറി വാടിക്കൽ രാമകൃഷ്ണൻ എന്ന BJP ജനസംഘക്കാരൻ. തലശ്ശേരിയിൽ കലാപമുണ്ടായി CPM BJP. അതിന്റെ തുടക്കം വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം. ആ രാമകൊലപാതകത്തിന് നേതൃത്വം കൊടുത്തതും സ്വന്തമായി കയ്യിൽ വാളെടുത്ത് വെട്ടി എന്നാണ് പിണറായി വിജയനെതിരെയുള്ള ചാർജ്. ഒന്നാം പ്രതി പിണറായി വിജയൻ. ഞാനിത് കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പിന്നാമ്പുറത്തുകൾ അറിയണ്ടേ? ഗോപിയുടെ കേസ്, ഇപ്പൊ ഗോപി അനുഭവസ്ഥൻ, അദ്ദേഹത്തിന്റെ മുറിപ്പാട് കാണിച്ച കൈ കട്ടിയത് പോകേണ്ടതാ, അത്രയും ഒരു ഇഞ്ച് പോയെങ്കിൽ ആ കൈ മുറിഞ്ഞു പോകും. പക്ഷേ എന്നിട്ടും അദ്ദേഹം ആശുപത്രിയിൽ പോയി തുന്നിക്കെട്ടി സമരം വിജയിപ്പിക്കുന്നത് വരെ അവിടെ നിന്നും പരാതി കൊടുത്തു. പിണറായി വിജയനെ പോലത്തെ ഇടതുപക്ഷത്തിലെ കരുത്തനായ ഒരു നേതാവിന് ഒരു FIR ഇല്ലാതാക്കാൻ വലിയ പ്രയാസമുണ്ടോ? പ്രയാസമുണ്ടോ? വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതിയ ഇദ്ദേഹത്തിന്റെ മറ്റൊരു കൊലപാതകമുണ്ട്, പെണ്ണുട്ടായ ബാബു. പിണറായി വിജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷ നേതാവിന്റെ 20 വർഷത്തെ ബോഡിഗാർഡ് തമ്മിൽ തമ്മിൽ തെറ്റി നിസ്സാര കാര്യം. ബാബു കുറച്ചു നാളായി അദ്ദേഹത്തെ കാണാൻ പോവില്ല. ബാബുവിന്റെ സ്വഭാവം അറിയുന്ന പിണറായി ഗുണ്ടകളയിട്ട് തലശ്ശേരിയിൽ കോടതിയിൽ ഒരു കേസിന് പോകുന്ന പെണ്ണുട്ടായി ബാബുവിനെ വെട്ടി നുറുക്കി കൊന്നു. ഊരി വിലക്ക് പ്രഖ്യാപിച്ചു ആ വീടിന്. പിണറായി വിജയന്റെ വീടിന്റെ തൊട്ടടുത്ത ബാബു, പിണറായി പഞ്ചായത്തിൽ ബാബുവിന്റെ വീടിന് ഊരി വിലക്ക് കൽപ്പിച്ചു, ബോഡി കൊണ്ടുപോയി വെച്ചു. ബന്ധുക്കൾ മാത്രം, പുറത്ത് നാരുമില്ല. മഴ ചാടിപ്പാറി പെയ്യുന്നു, ലൈറ്റ് ഇല്ല. അടുത്ത വീട്ടിൽ നിന്ന് ലൈറ്റ് എടുക്കാൻ നോക്കി, ലൈറ്റ് കൊടുത്തില്ല. മാക്സിന് പോയി, മാക്സ് കൊടുത്തില്ല. കുഴി കുഴിക്കാൻ ആളെ നോക്കി, ആളെ കിട്ടിയില്ല. അവസാനം പുറത്ത് നിന്ന് ഞങ്ങൾ ആളെ അയച്ച് ബാബുവിന്റെ ബോഡി മറവ് ചെയ്തത് പിണറായിയിലെ ജനങ്ങൾക്ക് മറക്കാൻ ഇന്നും കഴിയില്ല. വെടിയുണ്ട പിടിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്, ഒരു സമാധാനവാദിയുടെ കയ്യിൽ നിന്ന് വെടിയുണ്ട പിടിക്കു. വെടിയുണ്ട ഒരു മാഫിയ രക്ഷണത്തിന്റെ സിമ്പിളാ. അതുകൊണ്ടാണ് ജസ്റ്റിസ് സുരേഷ്കുമാര് അത് പറഞ്ഞത്. അപ്പോ ആരാണ് പിണറായി? ബേസിക്കലി പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ആരാണ്? വർഗപരമായി എങ്ങനെ വിലയിരുത്തണം? കേരളത്തിലെ ജനങ്ങൾ അതിനെ കുറിച്ച് പഠിക്കണം, വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇപ്പോ അലയടിക്കുന്ന അഴിമതി കേസിൽ മുങ്ങി നിൽക്കുക പിണറായി. ഒന്നല്ല, എത്രയോ കേസുകളിൽ. അതിലേറ്റവും പരമപ്രധാനമാണ് മരമുറി കേസ്. മരമുറി കേസിന്റെ അകത്ത് നില പ്രതിപക്ഷ നേതാവും UDFന്റെ നേതാക്കളും പോയി. അവർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു, തട്ടിപ്പ്
മുഖ്യമന്ത്രി അടക്കം അറസ്റ്റ് തട്ടിപ്പാണ്, ബന്ധപ്പെട്ട മന്ത്രിമാരുടെ തട്ടിപ്പാണ്. കർഷകന്റെ മരം കർഷകൻ മുറിക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഇവിടെ നിയമം ദുരുപയോഗം ചെയ്ത് എത്ര കോടിയുടെ മരം കടത്തി നിങ്ങൾ പരിശോധിക്കണം. ഏത് കേസ്? നാൽപ്പാടി വാസു കേസിൽ എന്താ അത് പറയാത്ത പറയാൻ അവസരം. നന്നായി, നാൽപ്പാടി വാസു കേസിൽ ഞാൻ എന്റെ പ്രതി, എന്റെ ഗണ്മേന എന്താ? നാൽപ്പാടി വാസു കേസ് നിങ്ങൾക്കറിയോ? ഞാൻ കണ്ണൂർ ജില്ലയിൽ നടത്തുന്ന രാഷ്ട്രീയ ജാഥ, ആ ജാഥയെ മട്ടന്നൂരിലെ നാൽപ്പാടി മട്ടന്നൂരിലെ നഗരത്തിന്റെ പേര് തോന്നിയില്ല, അവിടെ വെച്ച് സി പി എം കാർ തടഞ്ഞു നിർത്തി, കാർ അടിച്ച് പൊളിച്ച് എന്നെ ആക്രമിക്കാൻ പോകുമ്പോ ഇടതുപക്ഷ സർക്കാരും യുഡിഎഫ് സർക്കാരും എനിക്ക് തന്ന, എനിക്ക് നൽകിയ എന്റെ ഗൺമാനാണ് വെടിവെക്കുന്നത്. അവര് സി പി എംകാർക്കെതിരെയല്ല, സി പി എംകാർ വരാതിരിക്കാൻ അടുക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു ഭാഗം തിരിഞ്ഞ് വെടിവെച്ചപ്പോ അങ്ങ് അകലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇതിലൊന്നും പങ്കാളിത്തമില്ലാതെ ദൃക്സാക്ഷിയായി നോക്കി നിന്ന വാസുവിനാണ് വെടികൊണ്ടത്. ഞങ്ങൾ ആരും വെടിവെച്ചതല്ല. ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ അവിടെ ഗുണ്ടായിസം കാണിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളോട് മാധ്യമ പ്രവർത്തന രംഗത്ത് നിങ്ങൾക്കൊരു ടീം വന്ന് കണ്ണൂരിൽ കഴിഞ്ഞ കാലത്തെ കൊലപാതകത്തെ അന്വേഷിക്കാമോ? കോൺഗ്രസ് എത്ര കൊലപാതകം നടത്തി? സുധാകരനാണ് ഗുണ്ട, സുധാകരനാണ് ക്രിമിനൽ, സുധാകരനാണ് കൊല നടത്തുന്നത്. കോൺഗ്രസ് ഞാൻ അവിടെ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം ഒരു സി പി എം കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 28 കോൺഗ്രസിന്റെ പ്രവർത്തകരെ വെട്ടി നുറുക്കി കശാപ്പ് ചെയ്ത മണ്ണ് കണ്ണൂരിന്റെ മണ്ണ്. എനിക്ക് നേരെ നിരവധി ആളുകൾ നിരവധി അറ്റംപ്റ്റുകൾ നടന്നു. പിണറായി വിജയൻ നൂറുകണക്കിന് പൊതു സ്റ്റേജിൽ പ്രസംഗിച്ചു. സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ജീവിക്കാൻ അനുവദിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. 3 തവണ എന്റെ 3 കാർ ബോംബ് പറഞ്ഞ് തകർത്തു. നേരോ എസ്കേപ്പ്, നേരോ എസ്കേപ്പ്. പെണ്ണാർ വള്ളിയുടെ സംഭവത്തിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് ദൈവത്തിനെ അറിയൂ. ഞാൻ ദൈവത്തിലെ ഏറ്റവും ശക്തനായ വിശ്വാസിയായത് പെണ്ണാർ വള്ളി സംഭവത്തിന് ശേഷമാണ്. അതിന്റെ വിസ്തരിച്ചു പോകുന്നില്ല. അങ്ങനെ എനിക്കെതിരെ നടന്ന് എബോർട്ട് ചെയ്തു പോയ എത്രയോ സംഭവങ്ങൾ. എന്റെ വീടിന് 13 വർഷം പ്രവർത്തകന്മാർ കാവല. ഞാൻ യാത്ര ചെയ്യുമ്പോ എന്റെ പിറകിലും മുമ്പിലും എനിക്ക് പാർട്ടിക്കാരുടെ അകമ്പടിയാണ്. പോയ വഴിക്ക് ഞാൻ തിരിച്ചു വരാറില്ല. അത്തരമൊരു രാഷ്ട്രീയ ചുറ്റുപാടില സി പി എമ്മുമായി ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. എന്നിട്ടും 28 പേരെ വെട്ടിക്കൊന്നപ്പോ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു കൈപ്പിഴയാണ് ചേതരി നാളുവിന്റെ കൊല. ആ ഒരു കൊലയല്ലാതെ കോൺഗ്രസ് പ്രവർത്തകരെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. മാധ്യമ സുഹൃത്തുക്കൾക്ക് സംശയമുണ്ടെങ്കിൽ കണ്ണൂർ ഒന്ന് വരാം, സർവേ നടത്താം. കണ്ണൂർ പോലീസ്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ഒരു 15-20 വർഷക്കാലമായി കോൺഗ്രസിന്റെ എത്ര തടവുക ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ ജയിലിലുണ്ട് എന്ന് പരിശോധിക്കണം. സി പി എമ്മിന് എത്ര പേരുണ്ടെന്ന് പരിശോധിക്കണം. ഇപ്പോഴുമുണ്ട് സി പി എമ്മിന്റെ 10-20 പ്രതികൾ, കൊലയാളികളായ പ്രതികൾ. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ജയിലിൽ പ്രതിയായി ഉണ്ടായിട്ടില്ല. ക്രിമിനൽ കേസിൽ ഇൻവോൾവ് ആണ് കോൺഗ്രസ് എങ്കിൽ എന്റെ കുട്ടികൾ ശിക്ഷിക്കപ്പെടില്ലേ? എന്റെ കുട്ടികൾ കേസിന്റെ അടുത്ത് പ്രതിയാവില്ലേ? അവര് സ്വാഭാവികമായും അത് നിങ്ങൾക്കൊരു തെളിവാകില്ലേ? പക്ഷെ കാണിക്കാമോ നിങ്ങൾക്ക് കണ്ണൂരിൽ ഒരിടത്ത് ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ ശേവരി നാളുവിന്റെ കൊലയല്ലാതെ എന്റെ കാലഘട്ടത്തിൽ കണ്ണൂരിൽ സി പി എമ്മിന് നഷ്ടപ്പെട്ട ഒരു സി പി എം പ്രവർത്തകന്റെ പേര് പിണറായി പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ്ഷിപ്പ് ഞാൻ ഇന്ന് രാജിവെക്കും. ഇല്ല, ഞാൻ പ്രതിയല്ല, നിങ്ങളുടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇ പി ജയരാജന്റെ പദശ്രമ കേസിൽ ഞാനാണ് പ്രതി. ഞാൻ പ്രതിയല്ല, എന്നെ പ്രതിയാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിനെ അടക്കം സ്വാധീനിച്ച് എന്നെ ആ കേസിൽ പ്രതിയാക്കാൻ നിങ്ങളുടെ നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണത്തിൽ എനിക്കൊരു റോളുമില്ലെന്ന് പറഞ്ഞ് ആ പ്രതിപട്ടികയിൽ നിന്ന് എന്നെ ഒഴിവാക്കി. ഞാൻ കേസിൽ പ്രതിയല്ല. ഏതെങ്കിലും ഒരു കേസിൽ, ഒരു കൊലക്കേസിൽ ഞാൻ പ്രതിയാണെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? കണ്ണൂരിൽ എനി വൺ ഓഫീസ് എവിടെ? എനിക്കെതിരെ ഏതാ കേസ്? അല്ല, ആ
ആ കേസിൽ പ്രതിയല്ല എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? മലയാളല്ലേ പറയുന്നത്? അതുകൊണ്ട് നിങ്ങള് എന്നെ ഒരു കൊലപാതകിയാക്കി ഒരു ഗുണ്ടയാക്കി ചിത്രീകരിച്ച് എന്നെ മൂലക്കിരുത്താൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഇത് ബൂമറാങ് പോലെ തിരിച്ചടിക്കും. ഇനിയും നിങ്ങളിത് തുടർന്നാൽ പിണറായി വിജയന്റെ രണ്ടാം അധ്യായം കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ തുറക്കും. അതിനൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. അത്രമാത്രമേ എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് പറയാനുള്ളൂ. മരംമുറികളുടെ കേസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അത് നിങ്ങൾ ശ്രദ്ധ തിരിക്കാനാണ് ഈ നടപടിയെങ്കിൽ നിങ്ങളെ അത് വ്യാമോഹ. മാധ്യമത്തിലെ CPM ആളുകളും CPM ഹാങ്ങർമാരും പിണറായി വിജയനും ഇടതുപക്ഷവും ഒരുമിച്ച് ആലോചിച്ച് അത് വഴിതിരിച്ചു വിടാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് ആളിക്കത്തും ആളിക്കത്തിക്കും. അതിന്റെ അകത്തുള്ള അന്വേഷണം നടക്കും വരെ ഞങ്ങൾ സമരമുഖത്ത് കോൺഗ്രസ് ഉണ്ടാവും, UDF ഉണ്ടാവും. ഈ അത്തരം കേസ് കള്ള കേസുകള് പിന്നെ ആ സമയത്ത് എന്റെ പേര് നിരപരാധികളായിട്ടുള്ള കേസുകൾ ഉണ്ടായിരുന്നു. അത് അല്ല സന്ദേശത്തിലും പോലീസ് സന്ദേശത്തിലും തള്ളിപ്പോയതാണ്. വളരെ വൈകിയാണ് ഈ കേസ്. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഒരുപാട് കേസ് മിസ്സായിട്ടുണ്ട്. ഗവൺമെന്റ് അത് പൂർത്തിവെക്കും. ഗവൺമെന്റ് പോലീസിനെ കൊണ്ട് അത് ദേശീയിപ്പിക്കില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ ആ വിവരം നിങ്ങൾ അറിയാം. സമൻസ് വരാതിരിക്കുമ്പോ അത് മനസ്സിലാക്കണം. ഇതൊരു കേസൊന്നുമല്ല, നിരവധി കേസുണ്ട്. പിന്നെ നിങ്ങൾ എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് BJP ചൂണ്ടിക്കാട്ടിട്ടല്ലേ? ആണോ? ആരാണ് BJP അനുയായി? BJP ആനുകൂല്യം പറ്റിയവരാരാണ്? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരം കിട്ടണം. ആരാണ് BJP ഔദാര്യം പറ്റി നടക്കുന്നത്? 71 തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ശ്രീ പിണറായി വിജയന്റെ കന്നി മത്സരം വന്ന അറിയോ സോറി 70 പിണറായി വിജയന്റെ കന്നി മത്സരം വന്ന കൂത്തുപറമ്പിൽ ജയിച്ചു. എങ്ങനെ ജയിച്ചു? താഴത്തി രാഘവൻ എന്ന് പറയുന്ന PFP സോഷ്യലിസ്റ്റ് നേതാവിനെ പരാജയപ്പെടുത്തി പിണറായി വിജയൻ വിജയിക്കുമ്പോ അതിന്റെ പിറകിൽ സഖ്യകക്ഷി പോലെ BJP ഉണ്ടായിരുന്നു. ജനസംഘം, അന്നത്തെ ജനസംഘം ഉണ്ടായിരുന്നു എന്ന് ഓർമ്മ വേണം. കേരളത്തിലെ 10 സീറ്റിൽ നിങ്ങൾ ജനസംഘവുമായി ധാരണയാക്കിയിട്ട 10 സീറ്റിൽ മത്സരിച്ചത് KG മാരാർ അടക്കം BJP ഭാഗത്തുനിന്നും പിണറായി വിജയൻ അടക്കം CPM ഭാഗത്തു നിന്നും ണമുണ്ടോ എന്നിട്ട് ആ വോട്ടും വാങ്ങി വിജയിച്ചിട്ട് ഞാനാണ് BJP സഖ്യമുണ്ടാക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ആത്മാഭിമാനമുണ്ടോ? അന്തസ്സുണ്ടോ? തീർന്നില്ല. നിങ്ങൾക്ക് ആരാ വാട്സപ്പിൽ ഈ ക്വസ്റ്റ്യൻ തരുന്നു? നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ ക്വസ്റ്റ്യൻ തരുന്നത് ആരാ? എവിടെന്നാ AKG മന്ദിരത്തുന്ന അരികുളം മന്ദിരത്തുന്ന ആരാ തരുന്നത്? പത്രക്കാരന്റെ പണിയെടുക്കും മിസ്റ്റർ. മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രക്ഷാപന്മാരെ നിങ്ങൾ താങ്ങണ്ട. നിങ്ങൾക്ക് മാധ്യമത്തെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ പേടിപ്പിക്കൊന്നും വേണ്ട. അത് വേറെ വെച്ചാ മതി. നിങ്ങൾ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. പേടിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. മനസ്സിലായില്ലേ? സ്വയബുദ്ധിക്ക് ചോദ്യം ചോദിക്ക്. CPM ആഫീസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യന് ഞാൻ നിങ്ങൾ ഉത്തരം പറയണോ? അതുകൊണ്ട് BJP ചൂണ്ടിക്കാട്ടി എന്നെ ഭയപ്പെടുത്തണ്ട. BJP ബന്ധം എനിക്കല്ല, CPM ആണ്. അത് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ എന്താ? എന്താ അർത്ഥം? നിങ്ങളെ ആ പെർമിഷൻ വേണ്ട. CPM പറയുന്നു സുധാകരൻ BJP പോകും. ഞാൻ ചോദിച്ചു എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. നിങ്ങളുടെ പെർമിഷൻ വേണോ? അതിന് പോകുന്നതിന്റെ അർത്ഥം എന്താ? നേരത്തെ ഓപ്ഷൻ നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഞാൻ എന്റെ ഓപ്ഷൻ ഞാനല്ല വിലയിരുത്തേണ്ടത്. BJP പോകാൻ എനിക്ക് ആരെങ്കിലും പെർമിഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ തെറ്റാണോ?
പക്ഷെ പോയോ ഇന്നുവരെ എത്ര വർഷമായി നിങ്ങൾ തുടങ്ങിയിട്ട് ബിജെപി ഞങ്ങൾ എതിർക്കുന്ന പോലെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ ഞങ്ങൾ എതിർക്കാൻ എവിടെയെങ്കിലും പാർട്ടി ഉണ്ടോ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ എവിടെയാണ് ബിജെപി എതിർക്കുന്നത് നിങ്ങളൊക്കെ എല്ലാ കുത്തക സംസ്ഥാനങ്ങളും പോയില്ലേ നഷ്ടപ്പെട്ടില്ലേ അവിടെ ബിജെപി ജയിച്ചില്ലേ ഒരു നാട്ടിയില്ലേ ഞങ്ങൾ ഉള്ളിടത്തല്ലേ ഇത്തിരി ബിജെപിയെ റിസർച്ച് ചെയ്തത് നിങ്ങളാണോ ബിജെപി റിസർച്ച് ചെയ്യുന്നത് ബിജെപിയുടെ സകല ആനുകൂല്യങ്ങളും പറ്റി നാണമില്ലാതെ അനുഭവിച്ചിട്ട് മറ്റുള്ളവരുടെ തലയിൽ ആ പട്ടം കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ ചെറുക്കും അപ്പൊ ഇവിടെ അവസാനിപ്പിക്കുക എന്റെ വാർത്താ സമ്മേളനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഒരു നല്ല രണ്ട് വാക്ക് പറഞ്ഞു, നല്ല രണ്ട് വാക്ക് പറഞ്ഞു. മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായി എനിക്ക് പല അഭിപ്രായ വ്യത്യാസമില്ല, പക്ഷേ മുഖ്യമന്ത്രി പ്രതികരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ സംസ്ഥാനത്ത് നടത്തുന്ന അക്രമത്തോടാണ് എന്റെ എതിർപ്പ്. ചുറ്റിലും നിന്ന് കരുത്തു പകർന്ന എന്റെ 10-28 കുട്ടികളെ വെട്ടി നുറുക്കിക്കൊന്ന് ആ കബത്തങ്ങൾ മാഹിപ്പുഴയുടെ തീരത്ത് നിന്ന് റീത്ത് വെച്ച് ഏറ്റു വാങ്ങുമ്പോ വിങ്ങിത്തുടിച്ച മനസ്സുമായി നിന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഞാൻ. എനിക്ക് വികാരമുണ്ടാകും, എനിക്ക് വിചാരമുണ്ടാകും. എന്നിട്ടും പിണറായി വിജയന്റെ CPMന്റെ 10 കൊന്നുകളയാമെന്ന് സുധാകരൻ ചിന്തിച്ചിട്ടില്ല. അതെന്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ വിശ്വാസമാണ്. ഞാൻ ഒരു അക്രമിയാകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കൊലപാതകയാകാൻ എനിക്ക് ആഗ്രഹമില്ല, ഒരു കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. കണ്ണൂരിൽ ഞങ്ങൾ നടത്തിയത് ചെറുത്തുനിൽപ്പ് മാത്ര, തിരിച്ചടിച്ചിട്ടില്ല, തിരിച്ചു കൊന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ആത്മധൈര്യത്തോടെ ഞാൻ പറഞ്ഞത് ഒരു കൊലപാതകം മാത്രം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ആ കൊലപാതകമല്ലാതെ മറ്റൊരു കൊലപാതകം ഉണ്ടായില്ല. അതുകൊണ്ട് പിണറായി വിജയനോട് വ്യക്തിപരമായ വിദ്വേഷത്തിലല്ല ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത് എന്ന് മാധ്യമത്തെയും ഈ നാടിനെയും ഞാൻ അറിയിക്കുന്നു. മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. തെറ്റുകളെ തിരുത്താൻ ഞാൻ പരമാവധി പരിശ്രമിക്കും, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ എന്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഇനിയും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും, അത് നിറവേറ്റാൻ ശ്രമിക്കും എന്ന് മാത്രം നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. അതിനൊക്കെ ഒരുപാട് തവണ ഉത്തരം പറഞ്ഞതാണ്. കെ സുധാകരന്റെ വാർത്താ സമ്മേളനം കൊച്ചിയിൽ പൂർണ്ണമായിരിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂറിനടുത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനാണ് മുഴുവൻ സമയവും അദ്ദേഹം വിനിയോഗിച്ചത്. പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തി എന്ന് മലയാള മനോരമയിൽ ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമായിരുന്നു ഈ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കാരണമായത്. ആ കാര്യം, അതായത് പിണറായിയെ ചവിട്ടി വീഴ്ത്തിയെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അത് തള്ളിക്കളയുകയാണ് കെ സുധാകരൻ ചെയ്തത്. പിണറായി വിജയനെ ബ്രണ്ണൻകോളയിൽ വെച്ച് ചവിട്ടി വീഴ്ത്തി എന്നത് മാധ്യമപ്രവർത്തകനോട് വ്യക്തിപരമായി പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞെങ്കിലും അക്കാര്യം തൻ്റെ താൻ ഉദ്ദേശിച്ചതല്ല എന്ന് അദ്ദേഹം അത് തള്ളുകയാണ് ഉണ്ടായത്. ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞതിനാലാണ് വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ മാധ്യമപ്രവർത്തകൻ ധാർമ്മികത കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അത് ആ പ്രത്യേക പരാമർശം തള്ളിക്കളയുകയാണ്, അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് കെ സുധാകരൻ ചെയ്തത്. പക്ഷേ അതേസമയം തന്നെ പിണറായി വിജയനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ അദ്ദേഹം അതിശക്തമായി തന്നെ ഉന്നയിച്ചു. കണ്ണൂരിൽ CPM വലിയ അക്രമ രാഷ്ട്രീയമാണ് നടത്തിയത്, കൊലപാതക രാഷ്ട്രീയമാണ് നടത്തിയതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്ന് മാത്രവുമല്ല പിണറായി വിജയൻ തന്നെയും നേരിട്ട്, ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ നേരിട്ട് ആയുധമെടുത്ത് ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിൽ ഒരാളെ, അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ ആക്രമണത്തിന് വിധേയനായെന്ന് പറയുന്ന ഒരു നേതാവിനെ കൂടെ, കണ്ണൂരിലെ ഒരു കോൺഗ്രസ് നേതാവിനെ കൂടെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കൂടെ കൂട്ടിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും കെ സുധാകരനും തമ്മിൽ നേർക്കുനേർ ഉണ്ടായ വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ പോരാട്ടം, അതിൻ്റെ സുധാകര പക്ഷം ഇന്നിപ്പോൾ 2 മണിക്കൂറോളമുള്ള വാർത്താ സമ്മേളനത്തിലൂടെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് മറുപക്ഷത്ത് നിന്ന് വരിക എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരുപക്ഷേ ഇതിൽ നിന്ന് ഇനി അങ്ങോട്ട് വലിയ സംഭവങ്ങൾ ഉണ്ടാകാതെ പോകാനും മതി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി CPMന്റെ ഭാഗത്തു നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യും.